രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സർക്കാരിന് സാധ്യമാകുന്ന ഏറ്റവും മികച്ച ബജറ്റാണ് കേരളത്തിൽ അവതരിപ്പിച്ചതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തിരുവനന്തപുരം നെടുമങ്ങാടിയിലെ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതായി നവീകരിച്ച ചുള്ളിമാനൂർ പനയമുട്ടം പേരയം ചെല്ലഞ്ചി റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വികസനത്തിന് ഊന്നൽ നൽകിയ ബജറ്റാണിത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെങ്കിലും വികസനമാണ് പ്രധാന ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. വാമനപുരം മണ്ഡലത്തിൽ വർഷങ്ങളായി നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നെടുമങ്ങാട് പരിധിയിൽ വരുന്ന മറ്റു റോഡുകളുടെ പ്രവർത്തനങ്ങളും മികച്ച രീതിയിൽ പുരോഗമിച്ചു വരികയാണെന്നും മന്ത്രി സൂചിപ്പിച്ചു. പാലോട് ചിറ്റാർ ചുള്ളിമാനൂർ റോഡുകളുടെ നവീകരണം ഉടൻ പൂർത്തിയാകുമെന്നും ഉറപ്പു നൽകി. അതേസമയം നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ ചിറത്തലയ്ക്കൽ മുടവൂർ റോഡ് നവീകരണത്തിൽ വീഴ്ചയുണ്ടായെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോതക്കുളങ്ങര ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ഡി കെ മുരളി എം എൽ എ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ പനവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മിനി, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് സുനിത തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, തിരുവനന്തപുരം.